ഒരു ജോലിക്കായി ഇവിടുത്തെ യുവതി യുവാക്കൾ തേരാപാര നടക്കുന്നത് നമ്മൾ എപ്പോഴും കാണാറുണ്ട്. ആ ഒരു അവസരത്തിൽ വളരെ പ്രതീക്ഷയോടുകൂടി സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മികച്ച സഹകരണ സംഘങ്ങളിൽ അല്ലെങ്കിൽ ഒരു സ്വകാര്യ സ്ഥാപനങ്ങളിൽ മികച്ച ഒരു ജോലി പ്രതീക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികളെ വട്ടം കറക്കുന്ന ചില വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്കിൽ നിയമവിരുദ്ധ നിയമനം നടന്നിരിക്കുന്നു. പരാതി നൽകിയത് സർക്കാർ, ഉദ്യോഗാർത്ഥികൾ നൽകിയ പരാതി സർക്കാർ പൂഴ്ത്തിയതായി ഇപ്പോൾ ഒരു ആരോപണം ഉയർന്നു വരുന്നു. കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്കിൽ നിയമവിരുദ്ധ നിയമനം നടന്നിരിക്കുന്നു. പരാതി നൽകിയിട്ടും സർക്കാർ വേണ്ട നടപടി സ്വീകരിക്കാത്തതായി ആരോപണമാണ് ഉദ്യോഗാർത്ഥികൾ ഉന്നയിക്കുന്നത്. ക്ലർക്ക് ക്യാഷർ തസ്തികയിൽ അനധികൃത നിയമനം നടന്നതായി ആരോപിച്ച് ഉദ്യോഗാർത്ഥികൾ നൽകിയ പരാതിയാണ് സർക്കാർ പൂഴ്ത്തി വച്ചിരിക്കുന്നത്. സ്വാഭാവികമായും സഹകരണ വകുപ്പ് മന്ത്രി ഈ ഒരു കാര്യത്തിൽ ഇടപെടണം, അദ്ദേഹം മറുപടി പറയണമെന്ന് തന്നെയാണ് ഉദ്യോഗാർത്ഥികളോടൊപ്പം തന്നെ നമുക്കും ആവശ്യപ്പെടാനുള്ളത്. വിഷയത്തിൽ അന്വേഷണം വേണമെന്ന് കാട്ടി സഹകരണ സംഘം രജിസ്ട്രാർ നൽകിയ റിപ്പോർട്ടും സർക്കാർ അവഗണിച്ചിരിക്കുന്നുവെന്ന ഗുരുതരമായ വീഴ്ച സഹകരണ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതേസമയം നിലവിലുള്ള ഒഴിവുകൾ ഉടൻ റിപ്പോർട്ട് ചെയ്യണമെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ അപ്പീൽ നൽകാനാണ് ഈ സഹകരണ ബാങ്ക് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹൈക്കോടതി ഉത്തരവിനെതിരെ അപ്പീൽ നൽകാൻ ഈ ബാങ്ക് തീരുമാനിച്ചതോടുകൂടി തന്നെ ആ ബാങ്കിൻ്റെ അധികാരികളുടെ ഭരണസമിതിയുടെ കള്ളക്കളി പുറത്തു വന്നിരിക്കുകയാണ്. നിലവിൽ ഒഴിവുകളൊന്നും ഇല്ലെന്നും നേരത്തെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തതിൽ അപാകതയില്ലെന്നുമാണ് ബാങ്കിൻ്റെ വിചിത്രമായ വാദം. അങ്ങനെ ഒഴിവുകൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തില്ല, നിയമന ഒഴിവുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് പരസ്യം നൽകിയില്ലെങ്കിൽ ഈ ഉദ്യോഗാർത്ഥികൾ എന്തിനാണ് വെറുതെ ഈ ബാങ്കിനെതിരെ പരാതി നൽകുന്നത് എന്ന് തലയിൽ ആൾതാമസമുള്ള ഈ ബാങ്കിലെ ഭരണസമിതി ആളുകൾ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഇവർ വീണ്ടും അപ്പീലുമായി ഹൈക്കോടതിയിൽ പോയാൽ ചിലപ്പോൾ വടി കൊടുത്ത് തടി വാങ്ങിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്കിൻ്റെ 2014 നിലവിൽ വന്ന ക്ലർക്ക് ക്യാഷ്യർ റാങ്ക് പട്ടികയിൽ 900 പേരുണ്ടെങ്കിലും ഇതുവരെ നിയമനം ലഭിച്ചത് 47 പേർക്കാണ്. കൂടാതെ പ്രായപരിധി പിന്നിട്ടതിനാൽ ഇനി പലർക്കും ഇനിയൊരു പരീക്ഷ എഴുതാനാകാത്ത ഒരു സ്ഥിതിയുമുണ്ട്. 2006 നിലവിൽ വന്ന റാങ്ക് പട്ടികയിലെ പരമാവധി പേർക്ക് നിയമനം നൽകാൻ ബാങ്ക് ഭരണസമിതി ഇല്ലാത്ത ഒഴിവുകൾ PSC റിപ്പോർട്ട് ചെയ്തതാണ് ഇവരുടെ ഭാവി പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. ഉദ്യോഗാർത്ഥികളുടെ പരാതിയിൽ ഹൈക്കോടതി നിർദ്ദേശാനുസരണം അന്വേഷണം നടത്തിയ സഹകരണ സംഘം രജിസ്ട്രാർ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ട് അനധികൃത നിയമനമെന്ന ആരോപണം ശരിവെക്കുന്നുമുണ്ട് എന്ന ഗുരുതരമായ വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. റിപ്പോർട്ടിൽ ഇങ്ങനെ പറയുന്നു, ഇല്ലാത്ത ഒഴിവുകൾ PSC റിപ്പോർട്ട് ചെയ്ത് നിയമനം നടത്തിയതിനാൽ പുതിയ റാങ്ക് പട്ടികയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം ലഭിക്കാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എന്ന് സഹകരണ സംഘം രജിസ്ട്രാർ തന്നെ അന്വേഷിച്ച് കണ്ടെത്തി റിപ്പോർട്ട് സർക്കാരിൽ സമർപ്പിച്ചിരിക്കുന്നു. ഈ റിപ്പോർട്ടാണ് സർക്കാർ വളരെ നൈസായിട്ട് സഹകരണ വകുപ്പ് വളരെ നൈസായിട്ട് മുക്കിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഭരണസമിതിയുടെ ഭാഗത്ത് ക്രമക്കേടുണ്ടായോ എന്നറിയാൻ വിശദമായ അന്വേഷണം വേണം. ഈ വിഷയത്തിൽ നിയമസഭയിൽ MK മുനീർ ചോദിച്ച ചോദ്യവും സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നൽകിയ മറുപടിയും നമ്മളിപ്പോൾ പറയുകയാണ്. അനധികൃത നിയമനം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന മുനീറിൻ്റെ ചോദ്യത്തിന് ഇക്കാര്യം ശ്രദ്ധയിലുണ്ടെന്നും രജിസ്ട്രാറുടെ റിപ്പോർട്ട് പരിശോധിച്ച് വരുന്നതായുമാണ് മന്ത്രി മറുപടി പറഞ്ഞത്. എന്നാൽ ഇതുവരെയായിട്ട് റിപ്പോർട്ട് പരിശോധിക്കുന്നതും പഠിക്കുന്നതും മന്ത്രി പൂർത്തിയാക്കിയിട്ടില്ല. ഇതിനെതിരായി ഒരു അന്വേഷണമോ നടപടിയോ ഉണ്ടായിട്ടില്ല. ഇത് ഗുരുതരമായ വീഴ്ചയാണ് സഹകരണ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് സഹകരണ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. സഹകരണ സംഘം രജിസ്ട്രാർ നൽകിയ ഈ ക്രമക്കേട് ഉണ്ട് എന്ന റിപ്പോർട്ടിനെ പറ്റി ഒരു അന്വേഷണമോ നടപടിയോ എടുക്കുവാൻ സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തയ്യാറായിട്ടില്ല എന്നത് ഗുരുതരമായ ഒരു വീഴ്ചയായി തന്നെ നമുക്ക് കാണേണ്ടതുണ്ട്. അതേസമയം നിലവിൽ 130 ഒഴിവുകൾ ഉണ്ടായിട്ടും 47 പേരെ മാത്രമേ നിയമിച്ചിട്ടുള്ളൂ എന്നും ബാക്കിയുള്ള ഒഴിവുകളിൽ ഉടൻ നിയമനം നടത്തണമെന്നും കാട്ടി ഉദ്യോഗാർത്ഥികൾ നൽകിയ ഹർജിയിൽ 83 ഒഴിവുകൾ ഉടൻ റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞ മാസം ഹൈക്കോടതി ഈ ബാങ്കിനോട് നിർദ്ദേശിച്ചിരുന്നു. ഈ ഉത്തരവിനെതിരെ അപ്പീൽ നൽകാനാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്കിൻ്റെ തീരുമാനം. എന്തായാലും MK മുനീറിൻ്റെ ചോദ്യത്തിന് മന്ത്രി തന്നെ നിയമസഭയിൽ ക്രമക്കേടുണ്ട്, അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, അത് പരിശോധിച്ച് വരികയാണെന്ന് പറയുന്നു. അടിയന്തരമായി ഈ വിഷയത്തിൽ മന്ത്രി ഇടപെടണം. ഈ ഉദ്യോഗാർത്ഥികൾ നമുക്ക് മുമ്പേ പറഞ്ഞ പോലെ പല ആളുകളുടെയും ഏജ് ഓവറായിട്ടുള്ള അവർക്ക് മറ്റൊരു ജോലിക്ക് അന്വേഷിക്കുവാനുള്ള ഒരു പ്രായപരിധി കഴിഞ്ഞതിനാൽ ആ ഉദ്യോഗാർത്ഥികളെ കൂടി പരിഗണിച്ചുകൊണ്ട് മാനുഷികമായ ഒരു പരിഗണന കൂടി നൽകി അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് തന്നെയാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്.